ആറ്റിങ്ങൽ കലാപത്തിന്റെ 302 വാർഷികാചരണവും ആറ്റിങ്ങൽ വെടിവയ്പ്പിന്റെ 85 വാർഷികാചരണവും സെപ്റ്റംബർ 24 SS ഹരിഹരയ്യർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4:30 ആറ്റിങ്ങൽ കിഴക്കേ 4 മുക്കിലുള്ള പബ്ലിക് സ്ക്വയറിൽ രക്തസാക്ഷി മണ്ഡപം സ്ഥാപിച്ച് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ധീരസേനാനികളോടുള്ള ആദരസൂചകമായി ദീപം തെളിയിക്കുകയും പുഷ്പാർപ്പണം നടത്തുകയും ചെയ്യുമെന്ന് ഇതിനു മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ഫൌണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ VS അജിത് കുമാർ നേതൃത്വം നൽകുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ആദ്യ ദീപം തെളിയിക്കുമെന്നും പ്രസ് മീറ്റിൽ പറഞ്ഞു. ഏപ്രിൽ മാസത്തിൽ വിഷു ദിനത്തിൽ ആറ്റിങ്ങൽ ഒരു കലാപം നടക്കുകയുണ്ടായി. ആ കലാപത്തിൽ 140 പട്ടാളക്കാരാണ് മരണപ്പെട്ടത്. 142 44 151 1 പേർ മരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടത് 140 പട്ടാളക്കാർ എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിൽ നടന്ന ആദ്യത്തെ വൈദേശിക ശക്തികൾക്കെതിരിടുന്ന ആദ്യത്തെ പ്രക്ഷോഭ സമരമായിട്ടാണ് ആ സമരം കണക്കാക്കുന്നത്. മറ്റേ ഭാരതത്തിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ കലാപമാണ്. പക്ഷേ ഈ കലാപം ജനസത്തയിൽ കൊണ്ടുവരുന്നതിന് അന്ന് ഈ പ്രദേശത്തെ ചരിത്രകാരന്മാർക്ക് കഴിയാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഭാരതത്തിൽ ഉള്ള പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും അറിയാൻ കഴിയാതെ വന്നത്. പക്ഷേ ഈ സംഭവം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും അതുപോലെ നമ്മുടെ പ്രായക്കാർക്ക് പോലും അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരറിവ് നൽകുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷങ്ങളിലും സ്വാതന്ത്ര്യസമര സേനാനിയും ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാനുമായിട്ടിരുന്ന ഹരിഹർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി വളരെ വർഷങ്ങളായി നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1938 സെപ്റ്റംബർ 21, അതായത് കന്നി 5, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനത്തിൽ നടന്ന സംഭവം, അന്ന് നമ്മുടെ മുനിസിപ്പൽ ലൈബ്രറിയുടെ ജസ്റ്റ് ആപ്പോസിറ്റ് തമ്പാനൂർ ഇടവഴിയിൽ വെച്ചാണ് അന്ന് കിളിമാനൂരിൽ നിന്നും ജാഥയായി വന്ന പല ഭാഗത്തു നിന്നും ജാഥകൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ കിളിമാനൂരിൽ നിന്നും ജാഥയായി വന്നവരെയാണ് അവരാണ് ആദ്യം എത്തിച്ചേർന്നത്. അവരെ ബ്രിട്ടീഷ് പട്ടാളവും ദിവാന്റെ പോലീസും ചേർന്ന് അവരുടെ നേർക്ക് വെടിവെക്കുകയും 2 പേർ തൽക്ഷണം മരണമടയുകയും 5 പേർക്ക് വെടികൊണ്ട് മാരകമായ പരുക്ക് പറ്റി ആശുപത്രിയിലാവുകയും ചെയ്തു. ഒരാൾ പൂവമ്പാറയുള്ള കൊച്ചുവീട്ടിൽ ഗംഗാധരനാണ്. രണ്ടാമത്തെ ആളിൻ്റെ ബോഡി അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെങ്കിലും ആ ബോഡി തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് ചിറയൻകീഴ് താലൂക്കിനകത്തു നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉള്ള ഒരു ദേശാഭിമാനിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഏതോ ഒരു ദേശാഭിമാനി. അയാളുടെ ബോഡി തിരിച്ചറിയാതെ വന്നത് പല കാരണങ്ങളും പറയുന്നുണ്ട്. കാരണം അവരുടെ വീട്ടുകാരെ നാളെ ദിവാന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുമെന്നുള്ള ഭയം കൊണ്ടോ ഇദ്ദേഹം ഏത് വീട്ടിലുള്ള ആളാണെന്ന് അത് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങളെ മുഴുവൻ ദിവാന്റെ പോലീസും ബ്രിട്ടീഷ് പട്ടാളവും ചേർന്ന് പീഡിപ്പിക്കുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്ത നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങലിലും പരിസര പ്രദേശം നെയ്യാറ്റിങ്കരയിലെ 7 പേരാണ് മരണപ്പെട്ടത്. അത് സ്റ്റേറ്റ് കോൺഗ്രസ് നിരോധനവുമായി ബന്ധപ്പെട്ടാണ് ആ സമരം നടന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന വിദ്യാർത്ഥി സമരം, അങ്ങനെ നിരവധി സമരങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 10 പേർക്ക്
കെപിസിസിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുബോധൻ 3000 രൂപ വീതം ചികിത്സാ സഹായം ആ ചടങ്ങിൽ വെച്ച് നൽകുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ഫംഗ്ഷൻ അല്ല, കാരണം ആറ്റിങ്ങൽ ചെയർപേഴ്സൺ ആണ് ആദ്യ ദീപം കൊളുത്തുന്നത്. അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തോട്ടക്കാട് ശശി അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ മുൻ നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ സി ജെ രാജേഷ് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആറ്റിങ്ങൽ, അദ്ദേഹം ചെയർമാനായിരുന്ന സമയത്താണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് കുറേ ഒരു നഗരസഭ എന്നുള്ള നിലയിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ലൈബ്രറിക്ക് ആറ്റിങ്ങൽ കലാപ ഹാൾ എന്ന് പേരിടുന്നതിന് ഉള്ള തീരുമാനം എടുത്തതുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഡി സി സിയുടെ ജനറൽ പ്രസിഡൻ്റായിരുന്ന മോഹൻലാലാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രചോദനം നൽകിയത്. അങ്ങനെയാണ് മോഹൻകുമാർ അങ്ങനെയാണ് ഇവിടെ ഒരു വാർഷികാചരണ കമ്മിറ്റി ഉണ്ടാകുന്നത്. അന്ന് ആ വാർഷികാചരണ കമ്മിറ്റിയുടെ ചെയർമാൻ ഹരിഹരയ്യർ സ്വാമിയായിരുന്നു, ഞാനതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. ഞങ്ങൾ വാർഷികാചരണം അന്ന് 4-5 വർഷങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹം 8 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുന്നത്. അതിനുശേഷം വാർഷികാചരണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഫൗണ്ടേഷനാണ് ഈ ചരിത്ര സംഭവങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അത് ഏറ്റെടുത്ത് എല്ലാ വർഷങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ വർഷം KPCCയുടെ പ്രസിഡൻ്റ് പങ്കെടുത്തു, അതിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷ നേതാവാണ് പങ്കെടുത്തത്. അതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഇതിൽ പങ്കെടുത്തു. സ്പീക്കറായിരുന്ന ജി കാർത്തികൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ KPCC പ്രസിഡൻ്റായിരുന്ന VM സുധീരൻ, വക്കം പുരുഷോത്തമനാണ് ആദ്യത്തെ കർമ്മശ്രേഷ്ഠ അവാർഡ് നമ്മൾ നൽകുന്നത്. ആ കർമ്മശ്രേഷ്ഠ അവാർഡ് വക്കം പുരുഷോത്തമന് നൽകുന്നത് അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരനാണ്. അങ്ങനെ അതുപോലെ അഡ്വക്കേറ്റ് സമ്പത്ത്, സത്യൻ MLA തുടങ്ങി എല്ലാ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരും BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ വിവിധ സംഘടനകളിൽപ്പെട്ടവരെല്ലാം ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. HP News ആറ്റിങ്ങൽ.